സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോണ്ട് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഐ എസ് എൽ റിസർവ് ലീഗ് തുടങ്ങാൻ പോകുന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇതിൽ കളിക്കുന്ന നമ്മുടെ മെയിൻ ടീമിലെ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മുടെ മഞ്ഞപ്പട തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയുണ്ടായി. നിങ്ങൾക്ക് എന്നാലും ഇപ്പോൾ ആ താരങ്ങളുടെ ലിസ്റ്റ് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ മെയിൻ ടീമിൽ നിന്ന് ഇവരൊക്കെയായിരിക്കും റിസർവ് ലീഗ് കളിക്കുക, ബാക്കി താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്നായിരിക്കും എടുക്കുക. ഇതിലാകട്ടെ, ആയിഷ ഒഴികെ ബാക്കി താരങ്ങളെല്ലാം ഇപ്പോൾ കൊച്ചിയിലെത്തി ചേർന്നു എന്നാണ് നമ്മുടെ മഞ്ഞപ്പട സൂചിപ്പിക്കുന്നത്. കൂടാതെ വൈകാണ്ട് തന്നെ ആയിഷും കൊച്ചിയിലെത്തുമെന്നും ഇവിടെ പറയുന്നുണ്ട്. സ്വന്തം റിസർവ് ലീഗ് കളിക്കാൻ ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ഓൾ ദ ബെസ്റ്റ് തന്നെ നേരാം. ഗൈസ്, എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളി സ്കിൻകീസ് ആകട്ടെ, ESPN എന്ന് പറഞ്ഞ ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇനി സൂചിപ്പിക്കുന്നത്. സ്കിൻകീസ് എന്തായാലും ആദ്യം തന്നെ പറയുന്നത് ISL രണ്ട് സീസൺ തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഗ്യാപ്പ് വരുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ താരങ്ങൾക്ക് ഫിറ്റായി നിൽക്കാൻ നല്ല രീതിയിൽ തന്നെ പ്രോബ്ലം ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ SD പറയുന്നത്. കൂടാതെ ഇങ്ങനെ പോയാൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ലെന്നും SD പറയുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ സീസൺ ആകട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല ലോങ് പ്രീ സീസൺ കളിച്ചത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഗുണം ചെയ്തു എന്നും SD പറയുന്നുണ്ട്. ബിജോയ് പോലുള്ള താരങ്ങളെല്ലാം പ്രീ സീസൺ നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ആയതുകൊണ്ടാണ് നമ്മുടെ മെയിൻ ടീമിലേക്ക് എടുത്തതെന്നും SD പറയുന്നു. കൂടാതെ അടുത്ത സീസൺ ആകട്ടെ, ഈ കഴിഞ്ഞ സീസണെക്കാട്ടി മികച്ച രീതിയിൽ തന്നെ അവർ കളിക്കുമെന്നും SD പറഞ്ഞിരുന്നു. ഇവാനാകട്ടെ ഇന്ത്യയിൽ പുതുതായി വന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ താരത്തിന് കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്ന് നമ്മുടെ SD ഇന്നലെ പറയുകയുണ്ടായി. എന്നാൽ ഈ കഴിഞ്ഞ സീസൺ വഴി നമ്മുടെ ഇവാൻ നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് നേടുകയും അടുത്ത സീസണിൽ മികച്ചൊരു ടീമിനെ തന്നെ വാർത്തെടുക്കുമെന്ന് നമ്മുടെ SD പറയുകയുണ്ടായി. കൈസബന്ധം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ SD ഇന്നലെ പ്രധാനമായി സൂചിപ്പിച്ചത്. ഇനി എന്തായാലും നമുക്ക് മറ്റു ചില അപ്ഡേറ്റുകളിലേക്ക് പോകാം. ഇനി എന്തായാലും ഫുട്ബോളിലെ തന്നെ മികച്ചൊരു പ്ലെയറായ ഡേവിഡ് ബെക്കാം നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, തനിക്ക് ആവുന്ന വിധത്തിലൊക്കെ താൻ ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഡേവിഡ് ബെക്കാം പറഞ്ഞത്. മാത്രമല്ല ഇന്ത്യയെ പഴയതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് രാജ്യമായി മാറ്റാൻ താൻ ശ്രമിക്കുമെന്നും താരം പറയുകയുണ്ടായി. സോ എന്തായാലും ഡേവിഡ് ബെക്കാം എന്ന വലിയൊരു താരം തന്നെ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി മറ്റു ചില അപ്ഡേറ്റുകളിലേക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പുതിയൊരു ഇന്ത്യൻ കോച്ചിനാണ് അവരുടെ ഹെഡ് കോച്ചെ നിയമിക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ സീസണിലും ഖാലിദ് ജാമിൽ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ കോച്ചിനെ വെച്ചായിരുന്നു അവർ കളിച്ചിരുന്നത്. എന്നാൽ ഈ സീസണിലും അവരുടെ ഹെഡ് കോച്ച് ഇന്ത്യൻ കോച്ചാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ സീസണിലാകട്ടെ, ഏറ്റവും കൂടുതൽ ത്രൂ പാസുകൾ കൊടുത്ത ടീമുകളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിലാകട്ടെ, നമ്മുടെ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ നടത്തിയ ടീമിലും ഒന്നാം സ്ഥാനം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ്. ഗൈസ്, അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കമാണല്ലോ ഞാൻ റിസർവ് ലീഗിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ കോച്ചായ തോമസ് ആയിരിക്കും ഇതിന്റെ ഹെഡ് കോച്ചായി തുടരുക. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി ഇവൻ വുക്കമേനോവിച്ചും കൂടാതെ കോച്ചിംഗ് സ്റ്റാഫും എല്ലാം ഗോവയിലേക്ക് വരുമെന്ന് നമ്മുടെ മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്തായാലും കരോളി സ്കിൻകിസിനോട് ചോദിച്ച് കൺഫേം ആക്കിയതിനു ശേഷമാണ് മാർക്കസ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കോച്ച് തുടരുമെന്ന കാര്യം ഇനി യാതൊരു സംശയമില്ലാതെ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിലവിൽ നമ്മുടെ ഹെഡ് കോച്ചാകട്ടെ തന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയതാണല്ലോ. അപ്പോൾ വൈകാണ്ട് തന്നെ തിരികെ ഇന്ത്യയിലേക്ക് എത്തുന്നതാണ്. ഗൈസബ്, അതുപോലെ തന്നെ ISL സീസൺ 9 ഓപ്പണിംഗ് ഗെയിമുമായി ബന്ധപ്പെട്ട് വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ മാർക്കസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ആരാധകനാകട്ടെ മാർക്കസിനോട് എപ്പോഴാണ് താങ്കൾ കേരളത്തിലേക്ക് വരിക എന്ന് ചോദിച്ചപ്പോൾ, അടുത്ത ISL സീസണിന്റെ ഓപ്പണിംഗ് ഗെയിമിലേക്ക് താൻ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് നമ്മുടെ മാർക്കസ് മറുപടി നൽകിയത്. ഗൈസബന്ധം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്ത ISL സീസണിന്റെ ഓപ്പണിംഗ് ഗെയിം കേരള ബ്ലാസ്റ്റേഴ്സിന്റേതാകും, കൂടാതെ കൊച്ചിയിൽ വെച്ചായിരിക്കും ആ മത്സരം നടക്കുക എന്ന്. കൂടാതെ ഒപ്പണന്റ് എന്തായാലും നമ്മുടെ ATK മോഹൻബഗാനാകാനായിരിക്കും കൂടുതൽ സാധ്യത. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കൂടാതെ ഖേലിനെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ATK മോഹൻബഗാനാകട്ടെ അവരുടെ താരമായ കാൽമൊക്കിയുടെ കോൺട്രാക്ട് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു എന്നതാണ്. 2023 വരെയാണ് താരത്തിന് പുതിയ കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഖേലിനെ റിപ്പോർട്ട് ചെയ്തത്. കാൽമക്യുവിന് പിന്നാലെ തന്നെ കിയാൻ നസീരി എന്ന് പറഞ്ഞ ഒരു താരത്തിന്റെ കോൺട്രാക്ട് നമ്മുടെ ATK മോഹൻബഗാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ്. എന്തായാലും ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നമ്മുടെ ATK മോഹൻബഗാൻ തന്നെ ഓഫീഷ്യലായി അനൗൺസ് ചെയ്യുകയുണ്ടായി. ഗൈസബന്ധം ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു. ഗൈസബന്ധം ഞാൻ നമ്മുടെ ടെലഗ്രാം പേജിനെ കുറിച്ച് കൂടെ ഒന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളും അതുപോലെ സ്റ്റാറ്റസ് വീഡിയോകളും കൂടാതെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട മാച്ച് ഡേ ഫ്രീ ലിങ്ക്സും എല്ലാം ലഭിക്കുവാനായി നമ്മുടെ ടെലഗ്രാം പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലാകട്ടെ, നമ്മൾ ഒട്ടുമിക്ക ഫുട്ബോൾ മാച്ചുകളുടെ ലൈവായി കാണേണ്ട ലീഗുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. ഗൈസബന്ധം ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ വീഡിയോ സമർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.